ശാസ്താംകോട്ട വിസ്മയ കേസിൽ ദുരൂഹത ഒഴിയുന്നില്ല. വിസ്മയയുടേത് തൂങ്ങി മരണമാണ് എന്ന് പറയുന്ന പോലീസ് പക്ഷേ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലെത്തൂ എന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. സംഭവം അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്റെ മേധാവി IG ഹർഷിത അട്ടല്ലൂരി വിസ്മയയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. തുടർന്ന് പോരുവഴിയിൽ വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്തൃഗൃഹത്തിലും IG എത്തി. വിസ്മയയുടെ ഭർത്താവ് കിരൺകുമാറിനു പുറമെ മറ്റു ബന്ധുക്കളെ കേസിൽ പ്രതിചേർക്കുന്ന കാര്യത്തിലും തീരുമാനം ഉടനുണ്ടായേക്കും. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വിസ്മയയുടെ ഭർത്താവ് കിരൺകുമാർ കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലാണ്. സ്ത്രീധനം ഒന്നും നൽകേണ്ടതില്ല എന്ന വാഗ്ദാനവുമായാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കിരൺകുമാറും കുടുംബവും വിവാഹാലോചനയുമായി വിസ്മയയുടെ കുടുംബത്തെ സമീപിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞപാടെ കിരൺ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം തുടങ്ങുകയായിരുന്നു എന്ന് വിസ്മയയുടെ കുടുംബം പറയുന്നു. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് വിസ്മയയുടെ സഹോദരനെ പോലും കിരൺകുമാർ മർദ്ദിച്ചിരുന്നു. സ്ത്രീധനമല്ല സ്ത്രീയാണ് ധനം എന്നൊക്കെയുള്ള വാചകമടിയുമായാണ് കിരൺകുമാറും കുടുംബവും വിവാഹാലോചനയുമായി വിസ്മയുടെ വീട്ടിലെത്തിയത്. എന്നാൽ ഇതെല്ലാം പൊള്ളത്തരമായിരുന്നു എന്നാണ് വിസ്മയുടെ കുടുംബം പറയുന്നത്. എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞത് വിവാഹത്തിനു ശേഷം മാത്രമായിരുന്നു. പ്രവാസി ജീവിതത്തിലെ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് 100 പവൻ സ്വർണവും 1.25 ഏക്കർ ഭൂമിയുമാണ് പിതാവ് ത്രിവിക്രമൻ നായർ വിസ്മയയ്ക്ക് നൽകിയത്. ഇതിനൊപ്പം 10 ലക്ഷം രൂപയോ കാറോ നൽകുമെന്നും അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് കാർ വാങ്ങി നൽകുകയും ചെയ്തു. ഈ കാറിന് 10 ലക്ഷം രൂപ മൂല്യമില്ലെന്ന് പറഞ്ഞായിരുന്നു കിരണിന്റെ പീഡനം അത്രയും. ഈ വർഷം ജനുവരിയിൽ മദ്യപിച്ച് പാതിരാത്രിയിൽ നിലമേലിലെ വിസ്മയയുടെ വീട്ടിലെത്തിയ കിരൺ ഇക്കാര്യം പറഞ്ഞ് വിസ്മയെയും സഹോദരൻ വിജിത്തിനെയും മർദ്ദിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ ഘട്ടം മുതൽ തുടങ്ങിയ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരം ആദ്യമാദ്യം വിസ്മയ വീട്ടുകാരിൽ നിന്ന് മറച്ചുവച്ചിരുന്നു. ഗതികെട്ടാണ് വീട്ടിൽ കാര്യങ്ങൾ അറിയിച്ചത്. കിരൺകുമാറിന്റെ ബന്ധുക്കളുടെ വിസ്മയയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും പരാതികളുണ്ട്. പന്തളം NSS കോളേജിലെ അവസാന വർഷ ആയുർവേദ ബിരുദ വിദ്യാർത്ഥിനിയാണ് മരിച്ച വിസ്മയ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.